നമ്മൾ ഈ മാങ്ങ വാങ്ങിക്കുമ്പോഴേ അച്ചാറിടാനൊക്കെ വാങ്ങിക്കില്ലേ, ചിലപ്പോൾ 1 കിലോ 2 കിലോ ഒക്കെ വാങ്ങിക്കും. അത് ചിലപ്പോൾ 3-4 മാങ്ങ മാറ്റി വെച്ചിട്ട് ബാക്കി ചിലപ്പോൾ അച്ചാറിനും വേറെ എന്തെങ്കിലും കറിക്ക് അവിയൽ വെക്കാനോ അല്ലെങ്കിൽ കുറച്ച് മാങ്ങ സവാളയൊക്കെ ഇട്ട് വെക്കില്ലേ, അങ്ങനെ വെക്കാമെന്നൊക്കെ വിചാരിച്ച് മാറ്റി വെക്കും. ചിലപ്പോൾ അതിൽ 2 എണ്ണം പഴുത്തിരിക്കും. അങ്ങനെ എനിക്കിന്ന് സംഭവിച്ചു കേട്ടോ, 2 മാങ്ങ പഴുത്ത്. ഇന്നലെ അല്ല മിനിഞ്ഞാന്ന് 1 കിലോ വാങ്ങിച്ചതായിരുന്നു. അത് കുറച്ച് അച്ചാറിട്ടു, അപ്പോൾ ഒരു 2-3 എണ്ണം ഞാൻ മാറ്റി വെച്ചിരുന്നു. അതിൽ 2 എണ്ണം ഒന്ന് പഴുത്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ മാമ്പഴ സീസൺ പഴുക്കണ പോലെ ഒന്നും അല്ല, ഒരു കളറ് മാറി, കുറച്ചൊരു പുളിയൊക്കെ ഉണ്ട്, എന്നാൽ ചെറിയൊരു മധുരവും ഉണ്ട്. കറി വെക്കാനൊന്നും അച്ചാറിടാനൊന്നും പറ്റില്ല, അങ്ങനത്തെ ഒരു മാമ്പഴം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒന്നും ആലോചിച്ചില്ല, 2 മാങ്ങ അങ്ങ് എടുത്തു നോക്കി. വരും വെള്ളം വരിക, മാങ്ങ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. എന്നിട്ടിപ്പോൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതങ്ങ് ചട്ടിയിലേക്ക് ഇടുക. കളയാൻ പറ്റുമോ, അന്യായ പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലേ. അപ്പം മാങ്ങ ചേർക്കുക, പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ എന്ത് ചെയ്യണം, ഗ്യാസ് കത്തിക്കണം, വേവിക്കണം. അപ്പോൾ ഗ്യാസ് കത്തിച്ചു, ഇനി നമുക്ക് അതിനാവശ്യത്തിനനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം, പിന്നെ കുറച്ച് ഉപ്പ്. നമ്മുടെ ഉപ്പ് മാങ്ങയല്ലേ, പെട്ടെന്ന് വെന്തോളും. സാധാരണ ചില പച്ചക്കറികളൊക്കെ നമ്മൾ വേവിച്ച് പകുതിയൊക്കെ വെന്ത് കഴിഞ്ഞിട്ടല്ലേ ഉപ്പിടാറ്, ഇതങ്ങ് ഉപ്പങ്ങ് ചേർത്തു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടേക്കുക. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് അങ്ങോട്ട് വെന്തോട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പ് ചേർക്കാം. അങ്ങനെ മാങ്ങാക്കറി റെഡിയാവുകയാണ്. അപ്പോൾ ഇതൊന്ന് വേകട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് അരപ്പിന് എന്തൊക്കെ വേണമെന്ന് നോക്കാം അല്ലേ. ഇതൊക്കെ എല്ലാവരും വെക്കണതാണ്, എന്നാലും ഒന്ന് നോക്കിക്കട്ടെ, ഞാൻ എന്ത് കറി എങ്ങനെ വെക്കണമെന്ന് നോക്കിയാട്ടെ. ഓക്കേ, അപ്പോൾ ഞാൻ ഈ അരപ്പ് തയ്യാറാക്കട്ടെ, അപ്പോൾ അതൊന്ന് കാണിക്കാം. കുറച്ച് നാളികേരത്തിൻ്റെ കൂടെ കുറച്ച് ജീരകവും ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങി കേട്ടോ, അപ്പോൾ കടി വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഞാൻ ആ മാങ്ങയുടെ അണ്ടി കളഞ്ഞില്ല കേട്ടോ, കാരണം അത് ശരിക്കും അങ്ങനെ മുറിച്ചിട്ട് വന്നില്ല. അപ്പോൾ അതിനകത്ത് കുറേ അതിൻ്റെ ആ ഇതൊക്കെ ഉണ്ട്, മാങ്ങയുടെ നിറയെ നാരുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ പിന്നെ അത് അതിനകത്ത് കിടന്ന് വെന്തോട്ടേന്ന് വിചാരിച്ചു. ഒരു മാമ്പഴക്കൂട്ടാൻ അല്ലേ, മാമ്പഴ സീസൺ അല്ലെങ്കിലും മാമ്പഴക്കൂട്ടാൻ വെക്കാമെന്നിപ്പോൾ മനസ്സിലായില്ലേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർക്കാം. പിന്നെ പച്ചമുളകൊന്നും വെച്ച് അരച്ചില്ല കേട്ടോ, കാരണം മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ, കളറ് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഇതുണ്ടാവും. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം, കാരണം നാളികേരം കുറച്ച് കൂടുതലാണേ. പിന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ, അതിനിട്ട് കടുകും കൂടി വറുത്ത് ചേർക്കാം. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞു കേട്ടോ, വെളിച്ചെണ്ണ ചൂടായിട്ട് കടുകും വറ്റൽമുളകും വറക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ കുറച്ച് ഉലുവാപ്പൊടിയും കടുകിൻ്റെ പൊടിയും കൂടി ചേർക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കറിയിലേക്ക് ചേർക്കാം. അങ്ങനെ എൻ്റെ മാങ്ങാ കൂട്ടാൻ റെഡിയായിട്ടോ. ഇതിലേ വേണമെങ്കിൽ 2 ചെറിയ ഉള്ളിയില്ല, ചുമന്നുള്ളി വേണമെങ്കിൽ വറുത്തിടാം കേട്ടോ. പക്ഷെ ഞാനതൊന്നും ചെയ്യില്ല, ആ ഉള്ളിയുടെ മണമൊന്നും വേണ്ട, ആ മാങ്ങ മാത്രം മതി എന്ന് കരുതിയിട്ടാ കേട്ടോ. അങ്ങനെ എൻ്റെ കറി റെഡിയായി കഴിഞ്ഞു. ഈ കറി വെച്ച് കഴിഞ്ഞാലേ നമ്മൾ അപ്പം തന്നെ എടുത്ത് ചോറൊന്നും തരുത്, കുറച്ച് നേരം ഒരു 5 മിനിറ്റ് നേരം നമ്മളൊന്ന് അടച്ചു വെക്കണം. ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി ഒക്കെ ഒന്ന് വെച്ച് ഒരു 5 മിനിറ്റ് നേരം അടച്ച് വെക്കണം. അപ്പോഴാണ് അതൊക്കെ ഒന്ന് സെറ്റാവുള്ളൂ. എന്നിട്ട് വേണം നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതും കൂടി ഒഴിച്ചിട്ട് അങ്ങോട്ട് കൂട്ടി കുഴച്ച് കഴിക്കാം. അപ്പോൾ നാളെ കാണാം കേട്ടോ.